ടോപ്പ് ഗൾഫ് ന്യൂസ് ഈവനിംഗ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഷൈമ. ഇന്ന് 2021 ജനുവരി 2 ശനി. പ്രധാന വാർത്തകൾ. ഖത്തറിൽ പ്രവാസികൾക്ക് ഇനി മുതൽ ഓൺലൈൻ വഴി സൗജന്യമായി ID കാർഡിലെ പ്രൊഫഷൻ മാറ്റാം. ഖത്തർ ഇ ഗവൺമെന്റ് വെബ്സൈറ്റായ ഹുക്കൂമിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആവശ്യമായ രേഖകൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് ID കാർഡിലെ ജോബ് ടൈറ്റിൽ മാറ്റാമെന്ന് ഹുക്കൂമി അറിയിച്ചു. തൊഴിൽ സാമൂഹികകാര്യ മന്ത്രാലയത്തിന്റെ സർവീസസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഇലക്ട്രോണിക് സർവീസസ് ആൻഡ് ഫോംസ് എന്ന ലിങ്കിലൂടെയാണ് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ടത്. മിഡിൽ ഈസ്റ്റിൽ വൻ വികസന പദ്ധതി നടപ്പാക്കാനൊരുങ്ങി ഖത്താർ ഹോസ്പിറ്റാലിറ്റി. 2030 60 പുതിയ ഹോട്ടലുകൾ നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത്. 50th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചെയർമാൻ ഷെയ്ഖ് നവാഫ് ബിൻ ജാസിം ബിൻ ജാബർ അൽത്താനിയാണ് വികസന പദ്ധതി പ്രഖ്യാപിച്ചത്. യൂറോപ്പിലും ഏഷ്യയിലുമായാണ് ഖത്താർ ഹോസ്പിറ്റാലിറ്റിയുടെ ഹോട്ടൽ ശൃംഖല വ്യാപിച്ച് കിടക്കുന്നത്. ഡിസൈനിലും വാസ്തുവിദ്യയിലും ആതിഥേയ സൗകര്യങ്ങളിലുമെല്ലാം വേറിട്ടതാണ് ഖത്താറയുടെ നിർമ്മിതികൾ. ഖത്തറിൽ നിന്ന് 198 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അധികൃതർ അറിയിച്ചു. ഇതിൽ 25 പേർ രാജ്യത്തിന് പുറത്തുനിന്നും എത്തിയവരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 124 പേരാണ് രോഗമുക്തരായത്. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 2315 പേരാണ്. 256 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു. 31 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. നിങ്ങളുടെ ബിസിനസ് എത്ര ചെറുതോ വലുതോ ആവട്ടെ, പരസ്യം ഗൾഫ് രാജ്യങ്ങളിലെ 10,000,000+ വരുന്ന ടോപ്പ് ഗൾഫ് ന്യൂസ് ശ്രോതാക്കളിലേക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ എത്തിക്കാം. പരസ്യങ്ങൾക്കായി 9190720696 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ info@topgulfnews.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റെക്കോർഡ് കോവിഡ് കേസുകൾ. യു ഇയിലെന്ന് 1963 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന 2081 പേർ രോഗമുക്തരായി. ഇന്ന് 3 പേരാണ് വൈറസ് ബാധിച്ച് മരണപ്പെട്ടത്. ഇതോടെ രാജ്യത്തെ കോവിഡ് മരണങ്ങളുടെ എണ്ണം 674. യുഎഇയിൽ വാഹനങ്ങൾ ഇനി ചുവപ്പ് സിഗ്നൽ മറികടന്നാൽ നടപടി 3 തലങ്ങളിൽ. പിഴ, ഡ്രൈവറുടെ ലൈസൻസിൽ ബ്ലാക്ക് പോയിന്റ്, വാഹനം പിടിച്ചെടുക്കൽ എന്നിവയാണ് ശിക്ഷ. വാഹനമോടിക്കുമ്പോൾ ഫോൺ ചെയ്യുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യുന്നതടക്കം ശ്രദ്ധ മാറുന്ന ഒരു കാര്യവും ചെയ്യരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചു. നിയമം ലംഘിച്ചാൽ ചെറുവാഹനങ്ങൾക്ക് 1,000 ദിർഹം പിഴയും 12 ബ്ലാക്ക് പോയിന്റും 30 ദിവസത്തേക്ക് വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും. വലിയ വാഹനങ്ങൾക്ക് 3,000 ദിർഹം പിഴയും ലൈസൻസ് 1 വർഷത്തേക്ക് റദ്ദാക്കുകയും ചെയ്യും. 1 വർഷമാണ് ബ്ലാക്ക് പോയിന്റിന്റെ കാലാവധി. വർഷത്തിൽ പരമാവധി 24 ബ്ലാക്ക് പോയിന്റുകൾ വരെ അനുവദിക്കും. അതുകഴിഞ്ഞാൽ ലൈസൻസ് റദ്ദാക്കി പിടിച്ചുവെക്കുകയും കേസ് കോടതിക്ക് കൈമാറുകയും ചെയ്യും. നിയമലംഘനം നടക്കുന്ന ഇമിറേറ്റിലാണ് പിഴയടക്കേണ്ടത്. പിഴ അടച്ചാലും ബ്ലാക്ക് പോയിന്റ് ഒഴിവാകില്ല. ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അവർക്ക് സാമ്പത്തിക ബോധവൽക്കരണം നൽകുന്നതിനുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ആവിഷ്കരിച്ച പദ്ധതിക്ക് തുടക്കമായി. ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കോൺസൽ ജനറൽ എന്ന പേരിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും പ്രവാസി ഭാരതീയ സാഹിത്യ കേന്ദ്രയും സംയുക്തമായി നടത്തുന്ന പദ്ധതി പ്രകാരം DPIയിലെ ലേബർ ക്യാമ്പിൽ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ അമൻപുരി സന്ദർശനം നടത്തി. എല്ലാ മാസവും ശമ്പളത്തിൽ നിന്ന് ചെറിയൊരു തുക പിന്നീടുള്ള കാലത്തേക്ക് മാറ്റിവെച്ച് ജീവിക്കണമെന്ന് തൊഴിലാളികളോട് ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ അമൻപുരി അഭ്യർത്ഥിച്ചു. മാസാമാസം കുടുംബങ്ങളുടെ ചെലവ് വഹിക്കുന്നതിനൊപ്പം നിങ്ങൾ സ്വന്തം ഭാവിയെപ്പറ്റിയും നിർബന്ധമായും ചിന്തിക്കണമെന്നും പ്രവാസം മതിയാക്കി തിരിച്ചുപോയാൽ പിടിച്ചു നിൽക്കാൻ നിർബന്ധമായും എന്തെങ്കിലും കരുതലുണ്ടായിരിക്കണമെന്നും ഡോക്ടർ അമൻപുരി പറഞ്ഞു. യുഇയിലെ എല്ലാ മെഡിക്കൽ സെന്ററുകളിലും സിനോഫോം കോവിഡ് വാക്സിൻ ലഭ്യമാക്കിയതായി ആരോഗ്യമന്ത്രാലയം. 18 വയസ്സിന് മുകളിലുള്ള ആർക്കും വാക്സിൻ സൌജന്യമായി ലഭിക്കും. മുതിർന്ന പൌരന്മാർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും മുൻഗണന. രണ്ടാമത്തെ ഡോസ് 21 മുതൽ 28 ദിവസങ്ങൾക്കകം എടുക്കണം. തൊഴിലുടമയുടെ ചെക്ക്ബുക്ക് മോഷ്ടിച്ച് പണം തട്ടിയ പ്രവാസി ഇന്ത്യക്കാരന് ദുബായ് കോടതി ശിക്ഷ വിധിച്ചു. 2 വർഷത്തിനിടെ 47 തവണയാണ് ഇയാൾ തന്റെ തൊഴിലുടമയുടെ വ്യാജ ഒപ്പിട്ട് പണം തന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. 447,000 ദിർഹമാണ് ഇങ്ങനെ ഇയാൾ മോഷ്ടിച്ചത്.
ഗുജറാത്ത് സ്വദേശിയായ 29-കാരന് 6 മാസം ജയിൽ ശിക്ഷയും 471,202 ദിർഹം പിഴയുമാണ് കോടതി വിധിച്ചത്. ഒമാനിൽ സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികൾക്ക് ഊന്നൽ നൽകി 1,088 കോടി റിയാലിന്റെ ബജറ്റിന് ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ ധാരിഖൽ സെയ്ദ് അംഗീകാരം നൽകി. എണ്ണമേഖലയിലെ ആശ്രിതത്വം കുറച്ച് അടിസ്ഥാന സൌകര്യ വികസനത്തിലടക്കം പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പുതിയ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചതാണ് മറ്റൊരു തീരുമാനം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിക്ഷേപം വർദ്ധിപ്പിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. നിർമ്മാണം, ഖനനം, ഗതാഗതം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. സുരക്ഷാ മേഖലയിൽ ഒമാൻ US സഹകരണം ശക്തമാക്കുന്നു. മസ്കത്തിലെ US എംബസിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സൈനിക സുരക്ഷാ രംഗത്തെ ഉന്നതർ പങ്കെടുത്തു. സംയുക്ത പരിശീലന പരിപാടികൾ, സൈനിക അഭ്യാസങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ധാരണ. വിവിധ മേഖലകളിൽ US ശക്തമായ സഹകരണമുള്ള ഗൾഫ് രാജ്യമാണ് ഒമാൻ. സൈനിക പ്രതിരോധ മേഖലകളിലടക്കം ഇന്ത്യയുമായും ഒമാന് സഹകരണമുണ്ട്. December 21 മുതൽ താൽക്കാലികമായി നിർത്തിവച്ച രാജ്യത്തെ വിമാന സർവീസുകൾ ഇന്ന് പുലർച്ചെ 4 മണി മുതൽ പുനരാരംഭിച്ചു. ആകെ 67 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. 30 വിമാനങ്ങൾ കുവൈത്തിലേക്കും 37 വിമാനങ്ങൾ കുവൈത്തിന് പുറത്തേക്കും സർവീസുകൾ നടത്തും. അതേസമയം വിലക്കേർപ്പെടുത്തിയ 35 രാജ്യങ്ങളിലെ പട്ടികയിൽ മാറ്റമില്ല. രാജ്യത്തേക്കെത്തുന്ന പ്രവാസികൾക്കായി സ്മാർട്ട് റിക്രൂട്ട്മെന്റ് സംവിധാനം നടപ്പാക്കാനൊരുങ്ങി കുവൈത്ത്. കുവൈത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സ്വന്തം നാട്ടിൽ വെച്ച് ഏജൻസികളുടെ സഹായത്തോടെ തൊഴിലാളികളുടെ കഴിവ് പരിശോധിക്കാനാണ് അധികൃതർ ഒരുങ്ങുന്നത്. പുതുതായി ചുമതലയേറ്റ കുവൈത്ത് സർക്കാരിന്റെ പ്രവർത്തന പദ്ധതികളിൽ പ്രധാന ഇനങ്ങളിലൊന്നായി ജനസംഖ്യാ സന്തുലനം സാധ്യമാക്കലും അവിദഗ്ധ തൊഴിലാളികളെ പുറന്തള്ളലും നിശ്ചയിച്ചിട്ടുണ്ട്. അതത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രായോഗിക പരിജ്ഞാനം ഉറപ്പാക്കുന്ന പരിശോധനകൾ ഉൾപ്പെടെ നടത്തും. അവിദഗ്ധ തൊഴിലാളികൾ നിയന്ത്രണമില്ലാതെ കുവൈത്തിലെത്തുകയും ഇവർ തൊഴിൽ വിപണിയിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്യുന്നത് തടയുകയാണ് ലക്ഷ്യം. രാജ്യത്തെ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിട്ട കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതോടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ വിമാനം രാവിലെ പുറപ്പെട്ടു. വിജയവാഡയിലേക്കാണ് ആദ്യ വിമാനം പുറപ്പെട്ടത്. വന്ദേഭാരത് മിഷന്റെ ഭാഗമായി എയർ ഇന്ത്യയുടെ A1-190-2 ഇന്ന് രാവിലെ കുവൈത്തിൽ നിന്നും പുറപ്പെട്ടത്. നേരത്തെ തുർക്കിയിലേക്കും ഖത്തറിലേക്കും സർവീസ് പുറപ്പെട്ടിരുന്നു. കൊറോണ വൈറസിന് വകഭേദം സംഭവിച്ച പശ്ചാത്തലത്തിൽ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് മുതലാണ് വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചത്. മാഹി സ്വദേശി കുവൈത്തിൽ നിര്യാതനായി. മാഹി പന്തക്കൽ സ്വദേശി കുന്നിപ്പറമ്പത്ത് മുഹമ്മദ് അലി 67 വയസ്സാണ് മരിച്ചത്. ഫഹാഹിയിൽ ദിമാ ടെക്സ്റ്റൈൽസ് ജീവനക്കാരനായിരുന്നു. മൃതദേഹം സബ്ഹാൻ മക്ബറയിൽ കവറടക്കും. ഭാര്യ സൈനബ, മകൾ അനു. സൌദി അറേബ്യയിലെ ജിസാനിൽ വീടിന് തീപിടിച്ച് 3 കുട്ടികൾ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. അബു അരീഷിലായിരുന്നു സംഭവം. 3-നും 8-നും ഇടയിൽ പ്രായമുള്ള 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയുമാണ് മരിച്ചത്. കിങ് ഫൈസൽ റോഡിന് സമീപത്തുള്ള വീട്ടിലായിരുന്നു അപകടം. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന മറ്റ് 3 കുട്ടികൾക്കും മാതാവിനുമാണ് പരിക്കേറ്റത്. മരണപ്പെട്ട 3 കുട്ടികളെയും മുറിയിൽ ചങ്ങലകളിൽ ബന്ധിച്ച നിലയിലാണ് കണ്ടെത്തിയതെന്ന് ബന്ധപ്പെട്ടവരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാനസിക പ്രശ്നമുള്ള കുട്ടികൾ വീടിന് പുറത്തുപോകുമെന്ന് ഭയന്നാണ് ചങ്ങലകളിൽ ബന്ധിച്ചതെന്ന് പിതാവ് പറഞ്ഞു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. സൌദി അറേബ്യയിൽ വിദ്യാർത്ഥി സ്കൂളിന് പുറത്ത് വെച്ച് അധ്യാപകനെ വെടിവെച്ചെക്കുന്ന സംഭവത്തിൽ അന്വേഷണം തുടരുന്നതായി പബ്ലിക് പ്രോസിക്യൂഷൻ വൃത്തങ്ങൾ അറിയിച്ചു. ഈജിപ്ത് സ്വദേശിയായ 35 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ 14 വയസ്സുള്ള ബാലനാണ് പ്രതി. ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നും അന്വേഷണം പൂർത്തിയാക്കി വരികയാണെന്നും അധികൃതർ അറിയിച്ചു. കോവിഡിനെതിരായ ഫൈസർ ബയോടെക് വാക്സിന്റെ 5 ലക്ഷത്തിലേറെ ഡോസുകൾ സൌദി അറേബ്യയിലെത്തി. 2-ാമതൊരു വാക്സിൻ കൂടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്താൻ സാധ്യതയുണ്ടെന്നും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് നിലവിൽ നടന്നുവരുന്ന വാക്സിനേഷൻ ക്യാമ്പയിന്റെ ആദ്യഘട്ടം ഈ ആഴ്ചയിൽ പൂർത്തിയാകും. 2-ാം ഘട്ടം അടുത്ത ആഴ്ച ആരംഭിക്കും. തൃശൂർ സ്വദേശി ഹൃദയാഘാതം മൂലം ജിദ്ദയിൽ മരിച്ചു. ദേശമംഗലം വറവട്ടൂർ കളത്തുംപടിക്കൽ മുഹമ്മദ് കുട്ടി 55 വയസ്സാണ് മരിച്ചത്. ജിദ്ദയിലെ മുഹമ്മദിയയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. 20 വർഷത്തോളമായി സൌദിയിൽ പ്രവാസിയാണ്.
സൗദി അറേബ്യയിൽ ശനിയാഴ്ച 101 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന 9 പേർ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി മരിച്ചു. ഇതോടെ മരണസംഖ്യ 6239 ആയി. അസുഖബാധിതരായി രാജ്യത്ത് ബാക്കിയുള്ളത് 2477 പേരാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചുമതല ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എംപിക്ക് നൽകാനുള്ള മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി തീരുമാനത്തിന് ദേശീയ സെക്രട്ടറിയേറ്റ് അംഗീകാരം നൽകി. കോഴിക്കോട്ട് ചേർന്ന സെക്രട്ടറിയേറ്റ് തീരുമാനം സ്വാഗതം ചെയ്തതായി യോഗത്തിനുശേഷം വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ അറിയിച്ചു. സംസ്ഥാനങ്ങളുടെ അധികാരം തകർക്കുന്ന വിധമാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തനമെന്നും ഫെഡറൽ സംവിധാനത്തിന്റെ ആത്മാവ് നശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സമാന ചിന്താഗതിക്കാരുമായി സഹകരിച്ച് പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചെന്നും യോഗ കാര്യങ്ങൾ വിശദീകരിച്ച ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എംപി അറിയിച്ചു. തലചൈക്കാനിടം തേടിയുള്ള പോരാട്ടത്തിനിടെ കത്തിത്തീർന്ന അച്ഛനും അമ്മയും അന്ത്യമുറങ്ങുന്ന 3 സെന്റ് മണ്ണും മക്കൾക്ക് വേണ്ടി വില കൊടുത്തു വാങ്ങി ബോബി ചെമ്മണ്ണൂർ. ഹൃദയം നുറങ്ങുന്ന വേദനയോടെ കേരളം ഏറ്റെടുത്ത രാജന്റെയും അമ്പിളിയുടെയും മക്കളായ രഞ്ജിത്തിനും രാഹുലിനും വേണ്ടിയാണ് സ്ഥലം വില കൊടുത്തു വാങ്ങിയത്. അതേസമയം ബോബിയുടെ സന്മനസ്സിന് നന്ദിയുണ്ടെന്നും എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ഭൂമി വാങ്ങാൻ താൽപര്യമില്ലെന്നും രഞ്ജിത്തും രാഹുലും പറഞ്ഞു. വ്യവഹാരത്തിലുള്ള ഭൂമി സർക്കാർ ഇടപെട്ടാണ് വാങ്ങിത്തരേണ്ടത്. തർക്കത്തിലുള്ള ഭൂമി വില കൊടുത്ത് വാങ്ങേണ്ടതല്ല. അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നിയമ വ്യവഹാരത്തിലൂടെ തന്നെ സാധ്യമാക്കണം, മക്കൾ പറഞ്ഞു. ഓൺലൈൻ റമ്മികളിയിൽ 2,100,000 രൂപ നഷ്ടപ്പെട്ട യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ തിരുവനന്തപുരം കുറ്റിച്ചൽ സ്വദേശി വിനീതാണ് തൂങ്ങി മരിച്ചത്. ISROയിലെ കരാർ ജീവനക്കാരനായിരുന്നു വിനീത്. ലോക്ഡൌൺ തുടങ്ങിയതോടെയാണ് ഓൺലൈൻ റമ്മിക്കടയിൽ വിനീത് സജീവമായത്. സംസ്ഥാനത്ത് നിന്ന് 5,328 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 743, കോഴിക്കോട് 596, മലപ്പുറം 580, കോട്ടയം 540, പത്തനംതിട്ട 452, തൃശൂർ 414, കൊല്ലം 384, ആലപ്പുഴ 382, തിരുവനന്തപുരം 290, പാലക്കാട് 240, ഇടുക്കി 223, വയനാട് 204, കണ്ണൂർ 197, കാസർകോട് 83 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 21 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3,116 ആയി. കൂടുതൽ വാർത്തകൾക്ക് www.topgulfnews.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വാർത്തകൾ വാട്സപ്പിൽ ലഭിക്കുവാൻ 9177361610 61 എന്ന നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുക.